എന്താ? ഞാനൊരു കാര്യമില്ലാതെ വരാറില്ലല്ലോ. മനഃപൂർവ്വം ദ്രോഹിച്ചതൊന്നും മതിയായില്ല നിങ്ങക്ക്. ചില കാര്യങ്ങളിൽ എതിര് നിന്നിട്ടുണ്ട് ഞാൻ, സമ്മതിക്കുന്നു. പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ കൂടെ നിൽക്കാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. കൂടെ നിൽക്കണ്ട, അങ്ങനെ ഒരു ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. ലോക്കൽ ബക്കറ്റ് പിരിവുകൾ ഒഴിച്ച് വർഷാവർഷം രണ്ടും മൂന്നും തവണ ഫണ്ടെന്ന് പറഞ്ഞ് പാർട്ടിയിലേക്ക് കാശെടുത്ത് തരുന്നുണ്ട് ഞാൻ. അതിന്റെ ഒരു നന്ദിയെങ്കിലും കാണിച്ചാ മതി. അമൃതേ, അങ്ങനെ ഒരു നന്ദി കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. സജി, ആ പേപ്പർ തന്നെ. ഇതിലൊന്ന് ഒപ്പിട്ടെന്നെ. എന്തായത്? ഒന്ന് നോക്ക്, നല്ല കാര്യത്തിനാന്നേ. ഇതെന്താ നോക്കിയ മോളെ? ഇത് ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കുള്ള പരാതിയാ. ഹോട്ടലിന്റെ പേരും അഡ്രസ്സും വരെ അടിച്ചു വെച്ചിട്ടുണ്ട്. അവസാനം ചേച്ചിയുടെ പേരും ഉണ്ട്. അതെ, എല്ലാം തയ്യാറാക്കിയാ ഞാൻ ഇവിടെ വന്നത്. ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കാൻ ശ്രമിച്ച ഭാസ്കരനും അവനെ അതിന് പ്രേരിപ്പിച്ചവരും ഇരുമ്പഴിക്കുള്ളിലാവുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെ കടമ കൂടിയാണത്. ഒരു ഒപ്പിട്ടു. ആരാ എന്താ എങ്ങനെ ചെയ്തെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതിന് ഒരു പരാതിയുടെ ആവശ്യമില്ല. കൊടുക്കേണ്ടവർക്ക് നേരിട്ട് ചെന്ന് കണക്ക് തീർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങള്. ചേച്ചി പറഞ്ഞ പോലെ ഇനി ഒരു കംപ്ലൈന്റിന്റെ ആവശ്യമില്ല. നേതാവ് പോ. അമൃതേ, ഈ പിള്ളേർ പലതും പറയും. നിന്റെ ഗുണത്തിനാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ അനിയത്തിമാര് പറഞ്ഞു കഴിഞ്ഞില്ലേ, അതിനപ്പുറം ഒരു വാക്കും ഇക്കാര്യത്തിൽ എനിക്കില്ല. നിങ്ങളുടെ രാഷ്ട്രീയ കളിക്ക് നിന്ന് തരാനുള്ളതല്ല പഞ്ചരത്നം. ഇറങ്ങിപ്പോന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പറഞ്ഞു എന്നങ്ങ് ചിന്തിക്കുന്നതാ നല്ലത്. ആ അഖിലെ, ഇവര് പോയി കഴിയുമ്പോ ആ പടിപ്പുരങ്ങ് അടച്ചേക്കുന്നതാ നല്ലത്. റോഡിലൂടെ തെണ്ടി നടക്കുന്ന ചാവാലിപ്പട്ടികള് അതുവഴിയാ കയറി വരുന്നത്. എന്നാ പിന്നെ ഇറങ്ങല്ലേ. ആ എടി, ഇവരെപ്പോഴാന്ന് വെച്ചാ പോട്ടെ, നമുക്കകത്ത് പിടിപ്പത് പണിയുള്ളതല്ലേ. നിങ്ങൾ വാ. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലല്ലോ വഞ്ചാടി. ഞാൻ പറഞ്ഞില്ലേ രവീന്ദ്ര, ഇത് ചൂണ്ടയിൽ ഇരയിട്ട് മീൻ പിടിക്കുന്നൊരു ഏർപ്പാടാണ്. ഇവിടെ കൊത്തിയില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത കുളത്തിലോട്ട് പോകും. ഈ ചൂണ്ടയിടലിനെ നല്ല ക്ഷമ വേണം. അതെനിക്കാവോളമുണ്ട്. നിങ്ങൾ വാ.